വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ സ്ട്രൈറ്റ് ഹൈവേ ലീഡ്സ് ടു ദ ഫുട്ട് ഓഫ് എ ടവർ. എ മാൻ സ്റ്റാൻഡിംഗ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി ടവർ ഒബ്സർവ്സ് എ കാർ അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് 30 degrees ആൻഡ് വിച്ച് ഈസ് അപ്രോച്ചിംഗ് ദ ഫുട്ട് ഓഫ് ദി ടവർ വിത്ത് എ യൂണിഫോം സ്പീഡ്. 6 seconds ലേറ്റർ ദി ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദി കാർ ഈസ് ഫൗണ്ട് ടു ബി 60 degrees. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദി കാർ ടു റീച്ച് ദ ഫുട്ട് ഓഫ് ദി ടവർ ഫ്രം ദിസ് പോയിന്റ്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക കേട്ടോ. എ സ്ട്രേറ്റ് ഹൈവേ ലീഡ്സ് ടു ദ ഫുട്ട് ഓഫ് എ ടവർ. എ മാൻ സ്റ്റാൻഡിംഗ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി ടവർ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ടവർ ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ആ ടവർ വരയ്ക്കാം. ദിസ് ഈസ് ടവർ എ ബി. പിന്നെന്താണ് പറഞ്ഞത്? എ സ്ട്രേറ്റ് ഹൈവേ ലീഡ്സ് ടു ദ ഫുട്ട് ഓഫ് ദി ടവർ. അപ്പൊ ഇവിടെ ഒരു സ്ട്രേറ്റ് ഹൈവേ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ടവറിന്റെ ഫുട്ടിലേക്കാണ് ലീഡ് ചെയ്യപ്പെടുന്നത്. പിന്നെന്താണ്? എ മാൻ സ്റ്റാൻഡിംഗ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി ടവർ ആൻഡ് ഒബ്സർവ് എ കാർ അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് 30 degrees. അപ്പൊ ഇവിടെ ഒരു കാറുണ്ട്, ഒരു കാറുണ്ട്. ഈ കാറിനെ ഈ ടവറിന്റെ ടോപ്പിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യുന്നു? ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്രയാണ്? 30 degrees ആണ്. അപ്പൊ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഹൊറിസോണ്ടൽ ലെവലിനും ലൈൻ ഓഫ് സൈറ്റിനും ഇടയ്ക്ക് ഉണ്ടാകുന്നതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അത് ഹൊറിസോണ്ടൽ ലെവലിന് ബിലോ ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലെവൽ ഉണ്ട്. ഇതാണ് ഹൊറിസോണ്ടൽ ലെവൽ. ഈ ഹൊറിസോണ്ടൽ ലെവലിനും ദാ ഇവിടെ നിന്ന് ആ മാൻ ഈ കാറിനെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 30 degrees ആയിരിക്കും. അപ്പൊ ദാ ഈ ഹൊറിസോണ്ടൽ ലെവലും ഈ പോയിന്റിന് ഞാൻ ഡി എന്ന് പേര് കൊടുക്കുന്നു, അല്ലെങ്കിൽ സി എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ. അപ്പൊ ബി സിയും ഈ ഹൊറിസോണ്ടൽ ലെവലും പാരലൽ ആണ്. അതുകൊണ്ട് ഈ ആംഗിളും ഈ ആംഗിൾ സിയും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. സോ ദിസ് ആംഗിൾ ഈസ് 30 degrees. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? വിച്ച് ഈസ് അപ്രോച്ചിങ് ദ ഫുട്ട് ഓഫ് ദി ടവർ വിത്ത് എ യൂണിഫോം സ്പീഡ്. ഈ കാർ ഒരു യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. 6 seconds ലേറ്റർ ദി ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദി കാർ ഈസ് ഫൗണ്ട് ടു ബി 60. അപ്പൊ ഈ കാർ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ദാ ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്രയായി? 60 ആയി. അപ്പൊ ഇവിടെ നിന്ന് അപ്പോ ഈ മാൻ ഇവിടെ നിന്ന് ഈ കാറിനെ ഇങ്ങോട്ട് ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ ദാ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ, അതായത് ഹൊറിസോണ്ടൽ ലെവലിനും ലൈൻ ഓഫ് സൈറ്റിനും ഇടയ്ക്കുള്ള ഈ ആംഗിള്, ഹൊറിസോണ്ടൽ ലെവലിന് ബിലോ ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇത് 60 degrees ആയി. ഇത് 60 ആണെങ്കിൽ ദാ ഇവിടെ വരുന്ന ഈ ആംഗിൾ എന്തായിരിക്കും? 60 degrees ആയിരിക്കും. ഇതിന് ഞാൻ ഡി എന്ന് പേര് കൊടുക്കുന്നു. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദി കാർ ടു റീച്ച് ദ ഫുട്ട് ഓഫ് ദി ടവർ ഫ്രം ദിസ് പോയിന്റ്. അതായത് ഡിയിൽ നിന്ന് ഇവിടെ വരെ എത്താൻ കാർ എടുത്ത സമയം എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സിയിൽ നിന്ന് ഡിയിലേക്ക് എത്ര സമയം കൊണ്ടാണ് എത്തിയത്? 6 seconds കൊണ്ടാണ് എത്തിയത്. ഇനി ഡിയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ എടുത്ത ടൈമും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾസ് എടുക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ എ ബി ഡിയും ട്രയാങ്കിൾ എ ബി സിയും. അപ്പൊ നമുക്ക് ആദ്യം ട്രയാങ്കിൾ എ ബി ഡി എടുത്തൊന്ന് ചെയ്ത് നോക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി ഡി, എ ബി ഡിയിലെ ആംഗിൾ ഈസ് 60 degrees. നമുക്ക് ടവറിന്റെ ഹൈറ്റ് നമുക്കറിയില്ല അല്ലേ. ഇത് നമ്മൾ ഡി ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പൊ നമ്മൾ ടാൻ 60 വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ടാൻ 60 ഈസ് ഈക്വൽ ടു എ ബി ബൈ ഡി ബി. ടാൻ 60 എത്രയാണ്? ടാൻ 60 ഈസ് √3 ഈസ് ഈക്വൽ ടു എ ബി ബൈ ഡി ബി. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിലും ഉള്ള സൈഡാണ് എ ബി. അപ്പൊ നമുക്ക് ഇതിനെ എ ബി ഈസ് ഈക്വൽ ടു എന്ന് എഴുതിയാൽ നമുക്ക് ഇതിന്റെ ആർ എച്ച് എസ് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിനെ എ ബി ഈസ് ഈക്വൽ ടു എന്ത് വരും? √3 dB എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഇൻ ട്രയാങ്കിൾ എ ബി സി, അടുത്ത ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾ ഇവിടെ 30 degrees ആണ്. എ ബി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്, സി ബി എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് നമ്മൾ ടാൻ 30 എടുക്കുന്നു. ടാൻ 30 ഈസ് ഈക്വൽ ടു എ ബി ബൈ ബി സി. എ ബി ബൈ ബി സി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ബി സി എന്ന് പറയുന്നത് സി ഡി പ്ലസ് ഡി ബി ആണ് അല്ലേ. സി ഡി നമുക്ക് 6 എന്ന് തന്നിട്ടുണ്ട്. 6 + dB എന്ന് നമുക്ക് എടുക്കാം. ടാൻ 30 എന്താണ്? ടാൻ 30 ഈസ് 1 √3 ഈസ് ഈക്വൽ ടു എ ബി നമുക്കറിയില്ല. ബി സി ഈസ് 6 + dB. ഇനി നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ ബി ഈസ് ഈക്വൽ ടു എന്ന് വേണം നമുക്ക് കിട്ടാൻ. അതിനുവേണ്ടി എ ബി ഈസ് ഈക്വൽ ടു ഇതിനെ ഞാൻ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 6 + dB / √3 എന്ന് കിട്ടി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ 1 ന്റെയും 2 ന്റെയും എൽ എച്ച് എസ് ഈക്വൽ ആണ്. അതുകൊണ്ട് ആർ എച്ച് എസ് ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. ഫ്രം 1 and 2, 1 ൽ നിന്നും 2 ൽ നിന്നും നമുക്ക് എന്ത് എഴുതാം? √3 dB ഈസ് ഈക്വൽ ടു 6 + dB / √3. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്താവും?
റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ഡി ബി. റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ഇസ് ത്രീ. ത്രീ ഡി ബി ഈസ് ഈക്വൽ ടു സിക്സ് പ്ലസ് ഡി ബി. ഈ ഡി ബിയെ ഞാൻ എൽ എച്ച് എസിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പൊ ത്രീ ഡി ബി മൈനസ് ഡി ബി ദാറ്റ് ഈസ് ടു ഡി ബി ഈസ് ഈക്വൽ ടു സിക്സ് എന്ന് കിട്ടും. ഡി ബി ഈസ് ഈക്വൽ ടു സിക്സ് ബൈ ടു ഈസ് ഈക്വൽ ടു ത്രീ. അപ്പൊ ഡി ബി നമുക്ക് എന്ത് കിട്ടി? ത്രീ എന്ന് കിട്ടി. ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കി അതിനെ കമ്പയർ ചെയ്താണ് നമ്മൾ ഇവിടെ ഡി ബി കണ്ടുപിടിച്ചത്. ഡി ബി എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് അല്ലേ. അപ്പൊ ഇൻ ദ ടൈം ടേക്കൺ ബൈ ദി കാർ ടു റീച്ച് ദ ഫൂട്ട് ഓഫ് ദി ടവർ ഫ്രം ദിസ് പോയിന്റ്, അതായത് ഡിയിൽ നിന്ന് ടവറിന്റെ ഫൂട്ടിലേക്ക് കാർ എത്താൻ എടുത്ത ടൈം, ദാറ്റ് ഈസ് ത്രീ സെക്കൻഡ്സ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആൻസർ എന്ത് എഴുതാം? ദ കാർ വിൽ ടേക്ക് ത്രീ സെക്കൻഡ്സ് ടു റീച്ച് the foot of the tower. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ നിങ്ങൾ പിക്ചർ വരയ്ക്കുന്നത് തെറ്റാതെ ശ്രദ്ധിച്ച് വരയ്ക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.